ഹായ്, ദിസ് ഇസ് ലേൺ വിത്ത് റെനി യൂട്യൂബ് ചാനൽ. നമുക്കിവിടെ നോക്കാനുള്ളത് കേബിൾ ഗ്ലാൻഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് എന്ന് പറയുന്ന ഒരു ലാബ് പോളിടെക്നിക്കുകളിലുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് ചെയ്യേണ്ടുന്ന ലാബാണ്. അപ്പോൾ ഈ ലാബിൽ നമുക്ക് കേബിൾ ഗ്ലാൻഡിങ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കതിനകത്തേക്ക് ശ്രദ്ധിക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന കേബിൾ ഗ്ലാൻഡിങ് എന്നുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള കേബിൾ ഗ്ലാൻഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കേബിൾ ഗ്ലാൻഡിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് എന്ത് വേണം, ഒരു കേബിൾ ഗ്ലാൻഡ് വേണം, ഗ്ലാൻഡ് സെറ്റ് വേണം, അതേപോലെ അതിലേക്ക് കേബിൾ വേണം, പിന്നെ കുറച്ച് ടൂൾസ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഈ വർക്കിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു കോമ്പിനേഷൻ പ്ലെയർ വേണം, ഒരു നോസ് പ്ലെയർ വേണം, ഹാക്സോ വേണം, അതേപോലെ നൈഫ്, അതേപോലെ സ്റ്റീൽ റൂള്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ കേബിൾ ഗ്ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസായിട്ട് വേണ്ടത്. സാധാരണ നമ്മൾ കേബിൾ ഗ്ലാൻഡിങ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾസ് പാനൽ ബോർഡുകളിലേക്ക് കയറുന്ന സ്ഥലങ്ങളിലും അതേപോലെ പാനൽ ബോർഡുകളിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലങ്ങളിലുമാണ് എന്ത് ചെയ്യണം, നമ്മൾ കേബിൾ ഗ്ലാൻഡിങ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു യു ജി കേബിളാണ്. 16 mm² 4-core കേബിളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഈ കേബിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടുത്താം. ആദ്യം ഏറ്റവും ഔട്ടർ പാർട്ട് ഏതാണെന്ന് വെച്ചാൽ സെർവിങ്, ഈ ബ്ലാക്ക് ഭാഗം കാണുന്നതാണ് സെർവിങ്. അതേപോലെ അതിൻ്റെ തൊട്ട് ഉള്ളിലുള്ളത് ഏതാണ്, ആർമറിങ് എന്ന് പറയും. അതായത് ഇതിന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ആർമറിങ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ടുള്ളിലായിട്ട് ഒരു ലെഡ് ഷീത്ത് ഉണ്ട്, ഈ ബ്ലാക്ക് ഭാഗം. പിന്നെ അതിന് ശേഷം സാധാരണ പോലെ എന്തിന് 4-core കേബിൾ ഉണ്ട്, 4 കോറിലുള്ള കേബിൾ. ഇത് അലുമിനിയം കണ്ടക്ടറാണ്, അതിന് ചുറ്റും എന്തുണ്ട്, നമ്മുടെ PVC ഇൻസുലേഷൻ ഉണ്ട്. ഇനി നമുക്ക് കേബിൾ ഗ്ലാൻഡിങ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് തുടങ്ങാം. അതായത് നമ്മുടെ ഒരു പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ യു ജി കേബിൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം എത്രയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മളൊരു കണക്കുണ്ടാവും. അപ്പോൾ ആ കണക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കേബിളിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യണം. നമ്മൾ പാനൽ ബോർഡിൻ്റെ അകത്തേക്ക് എത്ര ആവശ്യമുള്ളതെന്നുള്ള ലെങ്ത്ത് എടുത്തു. ഞാനിപ്പോൾ ഏകദേശം ജസ്റ്റ് ഒരു ചെറിയൊരു 10 cm ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ലെങ്ത്തിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഔട്ടർ പാർട്ട് സെർവിങ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു. ജസ്റ്റ് എന്ത് ചെയ്തു, അവിടെ തന്നെ നമ്മുടെ ആർമറിങ്ങിൽ ആ ഹാക്സ വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ഹാക്സ വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ അവിടെ ഈ ആർമറിങ്ങിൽ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു മാർക്ക് ചെയ്തിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോസ് പ്ലെയർ എടുത്തിട്ട് ഓരോ ആർമറിങ്ങും എന്ത് ചെയ്യുക, പൊട്ടിച്ച് കളഞ്ഞെടുക്കുക. ജസ്റ്റ് അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, പൊട്ടിച്ച് കളഞ്ഞെടുക്കുക. ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇവിടെ എന്ത് കാണുന്നുണ്ട്, സെർവിങ് കാണുന്നുണ്ട്. അതേപോലെ ആർമറിങ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളത് ലെഡ് ഷീത്താണ്. ഇനി നമ്മൾ കേബിൾ ഗ്ലാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് മുഴുവനായിട്ട് അഴിക്കണം. അപ്പോൾ അഴിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ നോക്കുക. നമ്മൾ ഫസ്റ്റ് അഴിച്ചത് ഇതാണ് ഗ്ലാൻഡിൻ്റെ ചെക്ക് നെറ്റ് എന്ന് പറയുന്ന ഭാഗം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, 3 washers അതേപോലെ ഒരു റബ്ബർ റിങ്ങും ഉണ്ട് എൻ്റെ കയ്യിൽ കാണാം. പിന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വലിയ ഭാഗമാണ് ഏത്, ഗ്ലാൻഡ് ബോഡി എന്ന് പറയണതും, അതേപോലെ ഇത് ലോക്ക് നെറ്റ്. ഇനി നമ്മൾ ഗ്ലാൻഡിങ് തുടങ്ങുകയാണ്. ഗ്ലാൻഡിങ് തുടങ്ങുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുഴുവനായിട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് കേബിളിലേക്ക് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ചെക്ക് നെറ്റ് കേബിളിൻ്റെ സെർവിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കും. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ റബ്ബർ റിങ് എടുക്കുക. ഈ റബ്ബർ റിങ്ങിൻ്റെ ഈ വീതിയും അതേപോലെ ഇവിടെ ഈ ചെറിയ വീതിയും, ഈ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെർവിങ് മാത്രം കട്ട് ചെയ്ത് കളയണം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഹാക്സോവും അതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഈ വീതി ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു, അതേപോലെ ഈ ഒരു വീതിയും മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, സെർവിങ് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. നമ്മളിപ്പോൾ ഹാക്സോ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യണം, നൈഫ് വെച്ചിട്ട്
ഈ സെർവിങ് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർവിങ് അവിടുന്ന് ഒഴിവാക്കുക. അപ്പോൾ കട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള രണ്ട് വാഷറുകൾ എടുക്കുക, റബ്ബർ റിങ്ങും കയ്യിലെടുക്കുക. ഇനി ഈ രണ്ട് വാഷറുകളുടെ ഇടയിലേക്ക് ഈ റബ്ബർ റിങ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കേബിളിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ഈ ആർമറിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക. ആർമറിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക. ശേഷം നമ്മൾ നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ആർമറിങ്ങിൻ്റെ എൻഡുകൾ ജസ്റ്റ് ഒന്ന് വളച്ച് വെക്കണം. അപ്പോൾ ഈ വളച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഈ വീതിയിൽ പുറത്തേക്ക് എന്ത് ചെയ്യരുത്, ആർമറിങ് മടങ്ങി വരരുത്. കാരണം നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ചെക്ക് നെട്ടിലേക്ക് ഇവിടെ ഈ ബോഡി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ബോഡി മുകളിലൂടെ ഇതിന് ഈ വാഷറുകളുടെ മുകളിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആർമറിങ് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. ഇപ്പോൾ നമ്മളെന്ത് ചെയ്ത്, ഇവിടെ ഈ വാഷറുകൾ മൂന്നെണ്ണം നമ്മളെന്ത് ചെയ്തു, ഇവിടെ ഈ ആർമർ വെച്ചിട്ട് ജസ്റ്റ് ലോക്ക് ചെയ്തു. ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂന്ന് ഭാഗങ്ങളിലായിട്ട് ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ നമ്മളെ ചെക്ക് നെട്ട് എന്ത് ചെയ്യുക, ഇതിവിടെ ലോക്കായി കിടക്കുകയാണ്. ഇനി ചെക്ക് നെട്ട് ഇവിടെ കൊണ്ടുവരിക. ശേഷം ഗ്ലാൻഡ് ബോഡി ഇടുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു വാഷറും കൂടി ഉണ്ട് ഇടാൻ. ആ വാഷർ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ടൈറ്റാക്കി വെക്കുക. ഇനി എന്ത് ചെയ്യുക, അതിന് മുകളിലൂടെ നമ്മളെ ഗ്ലാൻഡ് ബോഡി ഈ ചെക്ക് നെട്ടുമായിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് ചെയ്യണോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, ഗ്ലാൻഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതുവരെ നമ്മളെ മണ്ണിലൂടെ വന്ന കേബിളായിരുന്നു, ഇവിടെ എന്തൊക്കെയുണ്ട്, നമ്മുടെ സെർവിങ് ഉണ്ട്, ആർമറിങ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പാനൽ ബോർഡിലേക്ക് കയറുകയാണ്. അപ്പോൾ പാനൽ ബോർഡിലേക്ക് കയറുന്നത് നമ്മൾ ഈ കേബിൾ എന്ത് ചെയ്തു, പാനൽ ബോർഡിൻ്റെ ഹോളിലൂടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ ലോക്ക് നട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് പാനൽ ബോർഡിൽ ഉറച്ചു നിൽക്കും. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.